രാഷ്ട്രപതിക്ക് ഡീലിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വൈസ് ചാൻസലറുടെ കത്ത് പുറത്ത് കേരള സർവകലാശാല വൈസ് ചാൻസലർ മഹാദേവൻ പിള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നൽകിയ കത്താണ് പുറത്തു വന്നത് കത്തിനെതിരെ ബി ജെ പി രംഗത്ത് വന്നു ഇന്ത്യയുടെ രാഷ്ട്രപതി ആദരിക്കാനാകില്ലെന്ന് കത്ത് കൊടുത്ത കേരള സർവകലാശാല വൈസ് ചാൻസലർ നാടിന് അപമാനമാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രാഷ്ട്രപതിയെ അവഹേളിച്ചതുവഴി ഈ രാജ്യത്തെയാണ് വൈസ് ചാൻസലറും സർക്കാരും അപമാനിച്ചത് ഇതിന് പിന്നിലെ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം കുറിപ്പിൽ പറയുന്നത് ഏത് രാഷ്ട്രീയ യജമാനന്റെ മനസ്സാണ് വി സി വെള്ള കടലാസിൽ കോറിയിട്ടത് ദളിത് കുടുംബത്തിൽ ജനിച്ചതാണോ ശ്രീ രാംനാഥ് കോവിന്ദന് മഹാദേവൻ കാണുന്ന അയോഗ്യത സിൻഡിക്കേറ്റ് അംഗങ്ങളോട് ഫോണിൽ വിളിച്ച് അഭിപ്രായം തേടുന്നത് ഏത് ചട്ടപ്രകാരമാണെന്ന് പിള്ള വ്യക്തമാക്കണം സിൻഡിക്കേറ്റ് യോഗം വിളിക്കാതെ കടലാസിൽ കുത്തിക്കുറിച്ച് കത്ത് നൽകാൻ ഇദ്ദേഹത്തിന് ആരാണ് അധികാരം നൽകിയത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന തട്ടിപ്പ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അവസാനിപ്പിക്കണം റോളൊന്നുമില്ലെങ്കിൽ ഈ വി സിയെ പുറത്താക്കണമെന്ന് ചാൻസലറോട് ആവശ്യപ്പെട്ട് ഒരു കത്തെഴുതാൻ ശ്രീമതി ബിന്ദു തയ്യാറാകണം ഇന്നും കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കുഴലൂത്ത് നടത്തുന്ന വി ഡി സതീശനോട് ഒരു വാക്ക് വൈസ് ചാൻസലറെ വിളിച്ചു വരുത്തുവാനും വാക്കാൽ ശുപാർശ ചെയ്യുവാനുമുള്ള അധികാരം ചാൻസലർക്കുണ്ട് പ്രഥമ പൗരനെ അവഹേളിച്ചതുവഴി ഈ രാജ്യത്തെയാണ് മഹാദേവൻ പിള്ളയും അയാളുടെ രാഷ്ട്രീയ മേലാളന്മാരും അവഹേളിച്ചത് അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങൾ തയ്യാറാകണം അതേസമയം രാഷ്ട്രപതിക്ക് ഡീലിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി ചർച്ച ചെയ്തെന്നും എന്നാൽ ഡീലിറ്റ് നൽകേണ്ടതില്ലെന്ന തീരുമാനമാണ് സിൻഡിക്കേറ്റ് കൈക്കൊണ്ടതെന്നുമാണ് കത്തിൽ പരാമർശിക്കുന്നത് ഡിസംബർ ഏഴാം തീയതിയാണ് കേരള സർവകലാശാല വി ഗവർണർക്ക് കത്ത് നൽകിയിരിക്കുന്നത് അതിൽ ഉയർന്നുവന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം രാഷ്ട്രപതിക്ക് സർവകലാശാല ഡീലിറ്റ് നൽകുന്നത് പ്രോട്ടോകോൾ ലംഘനമാണ് എന്നതായിരുന്നു ഗവർണർ വി സിയോട് ആവശ്യപ്പെട്ട കാര്യം വൈസ് ചാൻസലർ മഹാദേവൻ പിള്ള സിൻഡിക്കേറ്റിലെ പ്രധാനികളുമായാണ് ചർച്ച ചെയ്തത് ഇക്കാര്യം എ കെ ജി സെൻട്രൽ സിൻഡിക്കേറ്റിലെ സി പി എം പ്രതിനിധികൾ അറിയുകയും ബി ജെ പി ആർ എസ് എസ് പശ്ചാത്തലം ഒന്നുകൊണ്ട് മാത്രം രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദന് ഡീലിറ്റ് നൽകേണ്ടതില്ല എന്നതുമായിരുന്നു മറുപടി ഇതാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വി സി അറിയിച്ചത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും സിൻഡിക്കേറ്റിന്റെ ഭാഗമെന്നിരിക്കെ സർക്കാർ അറിഞ്ഞില്ലെന്ന വാദവും വിലപ്പോകില്ല ഇതിൽ മുഖ്യമന്ത്രിയോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ പ്രതികരിക്കുമോ എന്നതാണ് പ്രധാനം ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം